ഡെയ്സിയും ഡോക്ടർ റോബിനും ജയിലിൽ. ന്യായമായ കാര്യമാണോ? ഡോക്ടർ റോബിന് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു സ്ട്രാറ്റജി ആയിരുന്നു ജയിലിൽ കടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലവ് ട്രാക്കിന് ദിൽഷയില്ല, പക്ഷെ ആരുടെ കൂടെയാണ് ദിൽഷ നിൽക്കാൻ പോകുന്നത്? ബ്ലെസ്ലിയുടെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത്, അത് ഡോക്ടർ റോബിൻ്റെ കൂടെ നിൽക്കൂ? കുറച്ച് പേര് സേഫ് ഗെയിം കളിക്കുന്ന പിറകിലോട്ട് ഇരിക്കുന്ന കുറച്ച് പേരെ വീട്ടുകാർ സംരക്ഷിക്കുന്നുണ്ടോ? എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേമതി. വീഡിയോ ആയിട്ട് കണ്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാ പേജ് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം. അപ്പോൾ ജയിൽ ഡോക്ടർ റോബിനും ഡെയ്സിയും കിടക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ന്യായമായിട്ട്? ഇന്ന് ഞാൻ പോളിട്ടായിരുന്നു. പോളിൽ പറയുന്നത് ലക്ഷ്മിപ്രിയയും സൂരജും ശാലിനിയും അവരൊക്കെയാണ് കുറച്ചും കൂടെ ഡിസർവിംഗ് ആയിട്ടുള്ളതെന്നാണ്, ജയിലിൽ പോകാൻ. കാര്യം ഇവരൊന്നും ടാസ്കിൽ പങ്കെടുത്തിട്ടില്ല, കണ്ടന്റ് കൊടുക്കുന്നില്ല, ഒന്നുമേ ചെയ്യുന്നില്ല. അപ്പോൾ അതാണോ നല്ലത്? അപ്പോൾ അവരെയാണ് കൂടുതൽ പ്രേക്ഷകർ സജസ്റ്റ് ചെയ്തത്. നമുക്കൊന്ന് നോക്കാം. ഡെയ്സി 4 മണിക്കൂർ 34 മിനിറ്റാണ് അതിലിരുന്നത് പേടകത്തിൽ. റോബിൻ 11 മണിക്കൂർ 44 മിനിറ്റ് ഇരുന്നു. ഇവർ ഡെയ്സി ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി. ശരി തന്നെയാണ്, അത് തെറ്റ് തന്നെയാണ്, ഇറങ്ങിപ്പോയത്. ഒരു 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 ഇതിൻ്റെ ടാസ്കിന് ഒരു ഇതില്ല, സ്പിരിറ്റ് ഉണ്ടായിരുന്നില്ല. റോബിൻ 11 മണിക്കൂർ 44 മിനിറ്റ് ഇരുന്നു, പക്ഷേ ടാസ്കിലെ നിയമങ്ങളൊന്നും പാലിച്ചില്ല. അത് റോബിൻ മാത്രമല്ല, ഒരുപാട് പേര് പാലിച്ചിട്ടില്ല അതിനകത്ത് ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഈ റോബിനെ കാട്ടിയും ഡെയ്സിനെ കാട്ടിയും താല്പര്യമില്ലാത്ത ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഫോർ എക്സാമ്പിൾ, രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സുചിത്രയും അവരൊന്നും രാത്രിയാണ് ഇനി ഇപ്പോൾ കയറാൻ നിൽക്കേണ്ട പണിയാണ് എന്ന് വിചാരിച്ച് രാത്രി മൊത്തം അവിടെ ഇരുന്ന് ടാസ്ക് ചെയ്ത ആൾക്കാരല്ലേ കുറച്ചും കൂടെ ടാസ്കിൽ ഗെയിം സ്പിരിറ്റ് കാണിച്ചവർ? അത് ആ സമയത്ത് കുറേ പേര് അവിടെ കിടന്നുറങ്ങി. അവർക്ക് വേണമെങ്കിലും കയറാമായിരുന്നു, പക്ഷെ അവരാരും കയറിയില്ല. അപ്പോൾ പിന്നെ ലക്ഷ്മിപ്രിയയും സൂരജിനെയും ഒക്കെ ഒരിക്കലും ജയിൽ നോമിനേഷൻ ഇടില്ല എന്ന് ഒരു വിഭാഗം ആൾക്കാർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈവിൽ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ മാത്രമാണ് എല്ലാവർക്കും നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്, സൂരജ് വെള്ളം കൊണ്ടു കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ പ്രേക്ഷകരെന്ന നിലയ്ക്ക് നമ്മൾ കാണില്ല, അത് അവർ മാത്രം കാണുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും അവരും തമ്മിലൊരു ക്ലാഷ് വരുന്നത്. നമ്മൾക്ക് എന്താണ്, ലക്ഷ്മിപ്രിയ കണ്ടന്റ് തരുന്നില്ല, സൂരജ് കണ്ടു തരുന്നില്ല, ആരും ടാസ്കിൽ കയറുന്നില്ല. അപ്പോൾ നമുക്ക് അവർ വീക്ക് പ്ലെയേഴ്സ് നമ്മുടെ മുന്നിൽ, പക്ഷേ അവർക്ക് അതൊരു വലിയ കാര്യം. അപ്പോൾ അതാണ് രണ്ടും നമ്മുടെയും അവരുടെയും എന്താണ് ജയിൽ നോമിനേഷൻസ് വേറെ വേറെ ആയിപ്പോയത്. പിന്നെ അവിടെ ഒരു നോമിനേഷൻ, അതായത് നോമിനേഷൻ അടുത്ത ആഴ്ച നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിക്കാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ഇന്ന് അഖിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് എല്ലാവരോടും ഒന്ന് നല്ല രീതിയിൽ നിൽക്കണം, ആരെയും വെറുപ്പിക്കരുത്. അപ്പോഴാണ് ഞാൻ ഇന്ന് വൈകുന്നേരം പറഞ്ഞത്, നമ്മൾ നോമിനേഷനിൽ വന്നാൽ നമ്മൾ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ നമ്മളെ രക്ഷിക്കും. സോ അങ്ങനെ പേടിച്ച് പേടിച്ച് വെറുപ്പീരായിട്ട് വെറുപ്പിക്കരുതേ അയ്യോ വെറുപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നം, അവരുടെ പേര് പറഞ്ഞാൽ നമ്മൾ നോമിനേഷൻ. അതുകൊണ്ട് തന്നെ കുറേ പേര് അവിടെ സേഫായിട്ട് ആരെയും വെറുപ്പിക്കാതെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഡോക്ടർ റോബിൻ, ഓൾറെഡി ഡോക്ടർ റോബിൻ്റെ പേര് അവർ മനസ്സിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ജയിൽ നോമിനേഷന് വെക്കണം എന്നുള്ളത്. പിന്നെ ഡോക്ടർ റോബിൻ തന്നെ ഇന്നലെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തിട്ട് മീറ്റിംഗ് വിളിച്ച് സ്വയം എന്താണ് ജയിൽ നോമിനേഷനിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഗെയിം പ്ലാനാണ് ഡോക്ടർ റോബിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ദിൽഷയോടുള്ള വർത്തമാനം ശരിയാണ്, ഞാൻ ശരിയാക്കി കൊടുക്കാം, നമുക്ക് നോക്കാം, ഞാൻ 100% ഹാപ്പിയാണ്. കാര്യം ജയിലിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടും, ഓൾറെഡി നോമിനേറ്റഡ് ആണ്. പിന്നെ ഡോക്ടർ റോബിൻ 100% ഡിസർവിംഗ് അല്ല എന്നുള്ളത് റോബിന് നന്നായിട്ട് അറിയാം. കാര്യം എന്നെ കാട്ടി മോശമായിട്ട് കളിച്ച ആൾക്കാർ ഇതിനകത്തുണ്ട്. എന്നിട്ടും ഞാൻ ജയിലിൽ വരുമ്പോൾ ആൾക്കാർ എന്താണ് ഒരിക്കലും പറയില്ല, അൺഫെയർ ആണെന്നേ പറയുള്ളൂ റോബിനകത്ത് പോയത്, ജയിലിൽ പോയത്. അപ്പം പുള്ളിക്കാരനറിയാം, നടക്കട്ടെ നടക്കട്ടെ എന്നെ ജയിലിലേക്ക് ആക്കട്ടെ എന്നുള്ള രീതി തന്നെയാണ്. പക്ഷേ കുറച്ച് പേർക്ക് ഇത് മനസ്സിലായി, പുള്ളിക്കാരൻ അങ്ങനെ ഇപ്പം ഷൈൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ബ്ലെസ്ലി, അപർണ, ശാലിനി, ലക്ഷ്മി, നിമിഷ, ദിൽഷ, അശ്വിൻ ഇവരൊന്നും റോബിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടില്ലായിരുന്നു ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ധന്നിയും അവർ, സുചിത്ര, റോൺസൺ ഇവരൊക്കെയാണ് ഡോക്ടർ റോബിനെ വോട്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് കളികൾ നടക്കുന്നുണ്ട്. ഏറ്റവും എനിക്ക് ഒരു ആശ്ചര്യം തോന്നുന്നത് നിമിഷ ജാസ്മിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു, ജാസ്മിനെതിരായിട്ട്. കാര്യം പുള്ളിക്കാരി റൂൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, അത് നല്ലതായിരുന്നു നിമിഷയുടെ ഭാഗത്ത് നിന്ന്. കാര്യം ഇത്രയും ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൂടി വോട്ട് ചെയ്തു. ഇനി ധന്നിയും സൂരജും റോൺസനെ വോട്ട് ചെയ്തു, അത് കാര്യത്തിന് തന്നെയാണ്. കാര്യം റോൺസൺ ആ തീരുമാനം എടുത്തത് ധന്നിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല, ആ ഒരു ഇത് റോൺസൺ ചെയ്തത് തെറ്റായിട്ട് അവർക്ക് തോന്നി, അങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്തത്. എന്തായാലും ഡോക്ടറുടെ പ്ലാൻ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാം. കാര്യം ജയിലിൽ കിടക്കുമ്പോൾ അത്രമാത്രം ക്യാമറ സ്പേസും ഒക്കെ കിട്ടും. അപ്പോൾ ഇനി ഡോക്ടർ ജയിലിൽ കിടന്നിട്ട് എന്തെങ്കിലും ജയിൽ ചാട്ടം പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നാളെ നമുക്കറിയാം. ഇനി ദിൽഷയുടെ ട്രാക്ക്.
ദിൽഷയുടെ ലവ് ട്രാക്കിൽ ദിൽഷയ്ക്ക് പറ്റില്ല എന്ന് തന്നെയാണ് ഇന്ന് ബ്ലസ്ലിയിലോട് പറഞ്ഞത്. എനിക്ക് പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, ഒരു മാസത്തേക്കും രണ്ട് മാസത്തേക്കും വേണ്ടി ഒരാളെ പ്രണയിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് റെസ്പെക്റ്റ് ഉണ്ട്, എനിക്ക് അങ്ങനെ ഒരു പ്രണയം വേണ്ട. അതായത് ഗെയിമിന് വേണ്ടിയിട്ടും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് ബ്ലസ്ലിയുടെ കൂടെയും ദിൽഷ നിൽക്കുന്നത് കാണുന്നുണ്ട്, നമ്മുടെ റോബിൻ്റെ കൂടെയും ഡോക്ടർ റോബിൻ്റെ കൂടെയും നല്ലൊരു സുഹൃത്തായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ, ഗെയിമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ എല്ലാത്തിലും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദിൽഷയ്ക്ക് ഇത് ഭയങ്കര, ദിൽഷ നല്ലൊരു സ്ട്രോങ് കളിയാണ് കളിക്കുന്നത്. രണ്ട് സ്ട്രോങ് പ്ലെയേഴ്സ്, ബ്ലസ്ലി, ഡോക്ടർ റോബിൻ, ഇവർ രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ദിൽഷയ്ക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അടുത്ത് വീട്ടുകാർ ഈ സേഫായിട്ട് കളിക്കുന്ന കുറച്ച് ആൾക്കാരെ ഒന്ന് സേവാക്കി വെക്കുന്നുണ്ട്. അത് ഈ സേഫായിട്ട് കളിക്കുന്ന ആൾക്കാർക്കാണ് പണി കിട്ടാൻ പോകുന്നത്. കാര്യം ലാലേട്ടൻ വന്ന് എന്തായാലും അത് പിന്നെയും പിന്നെയും പറയും. കാര്യം ഇത് ഒറ്റയ്ക്കുള്ള കളിയാണ്, ഇൻഡിവിജ്വൽ ഗെയിമാണ്, ആരും ആരെയും സേഫാക്കേണ്ടതില്ല. അവസാനം ഇതെല്ലാം കൂടെ അടിച്ച് പിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കാട്ടിയും വലിയൊരു പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് കുറച്ച് ആൾക്കാരെ ഒന്ന് ഗ്രൂപ്പ് ചേർന്ന് നിന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഇടയിലും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ധന്യ റോൺസനെ തന്നെ നോമിനേറ്റ് ചെയ്ത് കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. സുചിത്രയ്ക്കിപ്പം ലക്ഷ്മി പ്രിയ അവർ തമ്മിലുള്ള ഒരു മനസ്സുകൊണ്ട് അവർ അത്ര ഇതൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങളിലെല്ലാം അവർ ഒന്ന് കുറേ പേരെ സേഫാക്കി നിർത്തുന്നു, ഒന്നിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എവിടം വരെ പോകുന്നു, അത് അവരുടെ ഗെയിം, നമുക്ക് നോക്കാം അത് എങ്ങനെ പോകും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ April 7 episode 12 day 11 രാവിലെ 8:30 ഒരു പഞ്ചാബി മ്യൂസിക് ആണ് ഇട്ടേക്കുന്നത്. എനിക്ക് ഏതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ആ മ്യൂസിക്കിൽ ഒരാൾ കളിക്കുന്നുണ്ട്, ഒരാളെ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. എന്താണ് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് കാണിക്കുന്ന ബാക്ക് മസിൽസ് ഇങ്ങനെ പൾസേറ്റ് ചെയ്തുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന റോൺസനെയാണ്. വെയിറ്റ് എടുക്കും ഡാൻസ് ചെയ്യും, വെയിറ്റ് എടുക്കും ഡാൻസ് ചെയ്യും. ജിം ഡാൻസ് ആണ് അവിടെ റോൺസൺ കാണിച്ചത്. അപർണ അവസാനം ഉറക്കെ പ്രാന്ത് പിടിച്ചതുപോലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് മലയാളം മാത്രം പറയുക. സാൻ ക്ലോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ടൈമിനുള്ളിൽ മലയാളം മാത്രമേ സംസാരിക്കാവൂ. ഒരു വാക്ക് പോലും ഇംഗ്ലീഷ് പറയാൻ പാടില്ല. അത് നയിക്കുന്നത് അഖിലാണ്. ഓരോരുത്തരെ വിളിക്കും, അവരെ കൊണ്ട് മലയാളം പറയിപ്പിക്കും, ഓരോ വിഷയം കൊടുക്കും, അതിനെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെ ദിൽഷ തോറ്റു, ഒരുപാട് പേര് തോറ്റു, ജയിച്ചു. അവസാനം അഖിൽ സ്വന്തമായിട്ട് തന്നെ തോറ്റുപോയി. അങ്ങനെ തോറ്റുപേരെല്ലാവരും കൂടെ ചേർന്ന് ഏത്തമിട്ട് ആണ് പിരിഞ്ഞത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ദിൽഷ ബ്ലസ്ലി ടാങ് സീൻ 1 11:30 ദിൽഷ ഇരിക്കുകയാണ്. എനിക്കൊരു ഫേക്ക് ഗെയിം കളിച്ച് മുന്നേറേണ്ട ആവശ്യമില്ല. പ്രണയം എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ആണ് എനിക്ക്. ഡോക്ടറുടെ വാല് പിടിച്ച് നടന്നാൽ പോരെ എനിക്ക്. അപ്പോൾ എനിക്കത് വേണ്ട. എനിക്ക് ഒന്നിച്ച് ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കേണ്ടത്. അപ്പോൾ നീയും അങ്ങനെയാണ് കളിക്കേണ്ടത്. ഡോക്ടർ എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ. ഈവൻ നമ്മളെക്കുറിച്ച് പോലും പറയുന്നുണ്ടാവും ഇപ്പോൾ. ഐ ഡോണ്ട് കെയർ. ഓക്കെ. അപ്പോൾ ബ്ലസ്ലി, ഞാൻ എന്തിനാണെന്നറിയാമോ നിന്നോട് ക്രഷ് എന്ന് പറഞ്ഞത്? പിന്നെ കൂടുതൽ വികാര അധീനമായ ആ സന്ദർഭങ്ങളിലേക്ക് പോവാണ്. എനിക്ക് ക്രഷ് വരാനുള്ള കാരണം, നിന്നോട് വരാനുള്ള കാരണം ഒന്നുമില്ല, നിൻ്റെ ഫാമിലിയിലെ ആ ഒരു ആ ഫാമിലി തമ്മിലുള്ള സ്നേഹബന്ധം, നീ നിൻ്റെ പാരൻസിനെ സ്നേഹിക്കുന്നത് കണ്ടാണ് എനിക്ക് നിന്നോടുള്ള ആ ക്രഷ് തോന്നിയത്. സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ എൻ്റെ വാപ്പേനെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് എൻ്റെ വാപ്പ മരിച്ചുപോയെന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. എൻ്റെ വാപ്പ അവസാനം പട്ടികളെ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ സ്നേഹിക്കാമായിരുന്നു. സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വികാരധീനമാകുന്നു, നമ്മുടെ ദിൽഷ കരയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് നമുക്ക് സ്നേഹിക്കാൻ നമുക്കൊരു വിലയും ഇല്ല. ഇപ്പം ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് ഞാൻ മരിച്ചു, എന്നെ ഇവിടെ നിന്ന് എടുത്തോളൂ, നിങ്ങൾ കളി തുടങ്ങും. അതുമാത്രമല്ല, ഞാൻ ഇപ്പോൾ പറയും, ഏതോ ഒരു സീസണിൽ ഒരു പയ്യൻ മരിച്ചുപോയി എൻ്റെ കൂടെ കളിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഏതോ ഒരു സീസണിൽ ഒരു പെണ്ണുമായിട്ട് ദിൽഷ എന്ന് പറഞ്ഞ കുട്ടിയായിട്ട് ക്രഷ് ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ബന്ധങ്ങൾ. ഇന്ന് നമുക്കൊന്നും അല്ല. അപ്പോൾ സ്നേഹിക്കാൻ നമുക്കൊരാൾ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്ലസ്ലിയും ദിൽഷയും വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഗെയിമിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ലക്ഷറി ബജറ്റ് 3200 രൂപ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് തരൂല, ബിഗ് ബോസിന് മതിയായി. അതായത് നിയമലംഘനം. ടാസ്കിനകത്ത് ടാസ്കിൽ നിയമം ഒന്നും പാലിച്ചിട്ടില്ല. ആ പേടകത്തിൽ ഇരിക്കുകയാണ് വേണ്ടത്, അവരിരുന്നിട്ടില്ല. അവർ നിന്നു, ചൊറിഞ്ഞു, എണീറ്റു, കുനിഞ്ഞു നിന്നു, അങ്ങനത്തെ സംഭവങ്ങൾ കാരണം ആ മാർക്ക് കട്ട് ചെയ്തു. പിന്നെ അന്യഗ്രഹ ജീവികൾ സംസാരിക്കാൻ പാടില്ല വീട്ടിനകത്തുമായിട്ട്. അവിടെ പൊരിഞ്ഞ സംസാരവും യുദ്ധവും ബഹളവും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട്. പിന്നെ ഉൾവലിഞ്ഞു നിൽക്കുക, വിശദീകരണം ചോദിക്കുമ്പം എന്തുകൊണ്ട് ഇയാളെ വോട്ട് ചെയ്യുന്നു. അത് പിന്നെ വെറുതെ സ്നേഹം കൊണ്ട് വെറുതെ വോട്ട് ചെയ്യുന്നതേ ഉള്ളൂ, എനിക്ക് വേറെ ആരും വോട്ട് ചെയ്യാനില്ല. ഇങ്ങനത്തെ ഒരുമാതിരി ബ്ലണ്ടറായിട്ടുള്ള കാരണങ്ങൾ അങ്ങനെ പറയുക. എനിക്ക് തോന്നുന്നു ഇവർ കേട്ടിട്ടും ഇവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ 500 പോയിന്റ് ബ്ലസ്ലിക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടി. പിന്നെ ദിൽഷ, അശ്വിൻ, നിമിഷ, അഖിൽ, നവീൻ, ധന്യ, ഇത്രയും പേർക്ക് 200 പോയിന്റ് വീതം കിട്ടി. അങ്ങനെ 1700 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ദിൽഷയാണ് ഇപ്രാവശ്യം ലക്ഷറി ബജറ്റ് എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. നമ്മുടെ ഡെയ്സിയാണെന്ന് തോന്നുന്നു മാറ്റുന്നത്. നമ്മുടെ ബ്ലസ്ലിയാണ് എഴുതാൻ നിൽക്കുന്നത്. എത്രയൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ടും രണ്ട് സാധനങ്ങളെ അവർക്ക് എഴുതാൻ കഴിഞ്ഞുള്ളൂ.
റവയും ചിക്കനും അത് ഏകദേശം ഒരു 2 കിലോ എടുക്കാൻ കഴിഞ്ഞു പിന്നെയും ഒരു 500 പോയിന്റ് എന്തോ ബാക്കി ഉണ്ടായിരുന്നു കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നോക്കി എനിക്ക് ചെയ്യായിരുന്നു അതൊക്കെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 3 എൻ്റെ അമ്മയെ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ബിഗ് ബോസ് സീസൺ 3 ഇഷ്ടമുള്ളത് കാര്യം അവർ നല്ല വെടിപ്പിന് അഡോണിയുടെ പ്ലാനാന്ന് തോന്നുന്നു നന്നായിട്ട് വെടിപ്പിന് ബോർഡിൽ ആദ്യം എഴുതി ഇങ്ങനെ വരച്ചിടും എഴുതാനുള്ള സാധനം ക്വാണ്ടിറ്റി ഇൻറ്റു എത്രയെങ്കിലും ക്വാണ്ടിറ്റി ഇൻറ്റു 2 ആണെങ്കിൽ 2 കിലോ ആണെങ്കിൽ അങ്ങനെ എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി എഴുതും എന്നിട്ട് കൂട്ടി എഴുതാൻ വേണ്ടി ഇപ്പുറത്തൊരു സ്പേസ് ഇട്ടേക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സീസൺ 3 കൂട്ടി എഴുതാൻ വേണ്ടി സ്പേസ് ഇട്ടേക്കും എന്നിട്ട് അത് കൂട്ടി കൂട്ടി ഇനി എത്ര ബാലൻസ് ഉണ്ട് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും പൈസ കൂട്ടാനും വേറൊരാളെ നിർത്തും ഇങ്ങനെ 4 പേരോ 5 പേരോ ആണ് ഇങ്ങനെ ഓരോന്ന് ഡിവൈഡ് ചെയ്ത് ഓരോ സെക്ഷനിൽ നിൽക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ ലക്ഷറി ബജറ്റ് നമുക്ക് ഫുൾ കിട്ടും അവർ ഏകദേശം 1700 പോയിൻറ്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഏകദേശം 1600 രൂപയ്ക്ക് വരെ എടുത്തിട്ടുണ്ട് നമ്മുടെ സീസൺ 3 അത് മാത്രമാണ് എനിക്ക് സീസൺ 3 ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലക്ഷറി ബജറ്റ് എടുക്കുന്നത് ഇനി നവീൻ മനസ്സിലായി ഞാൻ 400 പോയിന്റ് പോട്ട് ഇനി പറഞ്ഞു ഇനിയാണ് ശാലിനി അവിടെ പച്ചക്കറി അരിയാണേ അപ്പം പാട്ട് പാടുന്നുണ്ട് എന്താണ് പൊന്നോലത്തുമ്പി പൂവാലി തുമ്പി ആട് ആട് നീ ആടാട് അപ്പോൾ റോൺസൺ അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വൈഫിനെയാണ് ആലോചിക്കുന്നത് ആലോചിച്ച് റോൺസ നിൻ്റെ ഭാര്യയെ ഓർത്ത് ഡോക്ടർ നീരജയ്ക്ക് വേണ്ടിയിട്ട് പൂവാലി തുമ്പി നക്ഷത്ര ചിറകില്ലാടാട് അപ്പോൾ അഖില് പോകുന്നു ഹമ്മിങ് ഒക്കെ പാടുന്നുണ്ട് അപ്പോൾ റോൺസൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈറൻ അണിയുന്നുണ്ട് ഓ റോൺസൺ കരയുന്നു ഭാര്യയെ ആലോചിച്ചിട്ട് ഇനി അടുത്ത് വീക്കിലി ടാസ്കിൽ നല്ല പെർഫോം ചെയ്യാത്തവർ വീട്ടുജോലി നല്ല രീതിയിൽ ചെയ്യാത്തവർ ഉൾവലിഞ്ഞു നിൽക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് നോമിനേറ്റ് ചെയ്യാൻ പക്ഷേ ഇതൊന്നും അല്ല അതോ കാരണം വേറെ എന്തൊക്കെയോ കാരണങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പം ഓരോരുത്തർ പറയുന്നത് ഡോക്ടർ റോബിനാണ് ആദ്യം വന്ന് അവിടെ നിൽക്കുന്നത് അപ്പം ഡെയ്സിയുടെ പേര് പറയുന്നു ജാസ്മിൻ്റെ പേര് പറയുന്നു പിന്നെ ലൈവിൽ നമ്മൾ കണ്ടത് ഞാൻ എൻ്റെ പേര് പറഞ്ഞോട്ടെ അപ്പം തൊട്ട് എനിക്ക് ഡൗട്ട് അടിച്ചു തുടങ്ങി അത് ഇത്രയ്ക്ക് ആഗ്രഹം ജയിലിൽ പോകാൻ ഇനി മറ്റുള്ളവരും കൂടെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വന്തം പേര് പറഞ്ഞ് ഇട്ടുകൊടുത്തത് അപ്പോൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഉടനെ സൂരജിൻ്റെ പേര് അങ്ങനെയാണ് ബ്ലസ്ലി സൂരജും ജാസ്മിനും ശാലിനിയുടെ പേര് പറയുന്നു ശാലിനി അവിടെ വെളിയിൽ എല്ലാവരുമായിട്ട് അന്യഗ്രഹ ജീവിയായിട്ട് എല്ലാവരുമായിട്ട് അവിടെ കിടന്ന് ഇൻട്രാക്ട് ചെയ്യായിരുന്നു പിന്നെ അശ്വിൻ സൂരജിൻ്റെയും ജാസ്മിൻ്റെയും പേര് പറയുന്നു ജാസ്മിൻ്റെ പേര് ഭയങ്കര ഉറക്കം ജാസ്മിൻ 4-5 പ്രാവശ്യം കുറേ പേര് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ എന്തുകൊണ്ടെന്ന് ജാസ്മിൻ ഒരുപാട് നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനകത്ത് ഉറക്കം പിന്നെ മോളിൽ കയറിപ്പോകൽ ഈ അന്യഗ്രഹ ജീവികൾ ഒരിടത്തും പോകാൻ പാടില്ല മോളിൽ ബാൽക്കണിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ശാലിനി ഡെയ്സി ജാസ്മിൻ ഡോക്ടർ ശാലിനിയുടെ പേര് പറയുന്നു അപർണ ഡെയ്സിയും ജാസ്മിൻ്റെയും സൂരജിൻ്റെയും പേര് പറയുന്നു ശാലിനി വന്നിട്ട് ഡെയ്സി ബ്ലസ്ലി പിന്നെ ലക്ഷ്മി ചേച്ചിയെ പറയുന്നു ലക്ഷ്മി ചേച്ചി ഉണ്ടല്ലോ ഞാനിങ്ങനെ അങ്ങോട്ടും പൊക്കോണ്ടിരിക്കുമ്പോൾ കുത്തി കുത്തി എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തോ ചെന്നായിന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് ഡോക്ടർ റോബിൻ എന്നോട് വന്ന് ചോദിക്കുന്നു എന്ത് ചെന്നായി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അപ്പം എല്ലാവരും ലൈവിലാണേ ചെന്നായി എന്ന് പറഞ്ഞോ ഡോക്ടർ റോബിൻ ചെന്നായി നാരെയാണ് വിളിച്ചത് ഇപ്പം പറയണം ചെന്നായി നാരെയാണ് വിളിച്ചത് അവർ ചെന്നായി നല്ല കേട്ടോ വിളിച്ചത് എൻ്റെ അടുത്ത് ചെന്നായിയുടെ അർത്ഥം ചോദിച്ചതാണ് എന്താണ് ഈ ചെന്നായി എന്നുള്ളത് അതായത് ഈ മറ്റേ എന്താ പറയേണ്ടത് ഏതോ ചെന്നായിയെ പോലെ ആട്ടിൻ തോലിട്ട് ചെന്നായി എന്നൊക്കെ ആരും ഇവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മി ചേച്ചിയാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ലക്ഷ്മി ചേച്ചിയെ നോമിനേറ്റ് ചെയ്യുന്നു എന്നിട്ട് ലക്ഷ്മി ചേച്ചി വെയിറ്റ് ചെയ്യ് ഞാൻ എൻ്റെ ഇത് വരട്ടെ ഞാൻ നിനക്ക് തരാം തിരിച്ചെന്നുള്ള രീതിയിൽ ലക്ഷ്മി അവിടെ ഇരിപ്പുണ്ട് നവീൻ ജാസ്മിൻ്റെയും ഡെയ്സിനെയും റോബിൻ്റെയും നോമിനേറ്റ് ചെയ്യുന്നു സൂരജ് ഡോക്ടറേയും ഡെയ്സിനെയും റോൺസനെയും നോമിനേറ്റ് ചെയ്യുന്നു സൂരജ് പറയാണ് ധന്യ ചേച്ചിയുടെ ചാൻസ് കളഞ്ഞതാണ് റോൺസൺ ലക്ഷ്മി വരുന്നുണ്ട് ശാലിനി ശാലിനിക്ക് എങ്ങനെ പെരുമാറണം എന്ന് എങ്ങനെ സംസാരിക്കണം എന്നും അറിയത്തില്ല ആദ്യം തന്നെ ശാലിനിയുടെ പേര് നമ്മളാണ് പറഞ്ഞത് സഹതാപം തോന്നിയിട്ട് പറഞ്ഞതാണ് എന്നിട്ടോ മിങ്കിള് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഇങ്ങനെ ഒരാഴ്ചയായിട്ട് ശാലിനി ആരോടും മിങ്കിൾ ചെയ്യുന്നില്ല എന്നിട്ട് തോറ്റിട്ട് വന്നിട്ട് നമ്മളോട് കടന്ന് ദേഷ്യം കാണിക്കുക ചെയ്തത് അതുകൊണ്ട് ശാലിനി പിന്നെ ഡെയ്സി ജാസ്മിൻ ദിൽഷ വന്നിട്ട് ഡെയ്സിനെയും ജാസ്മിനെയും ശാലിനിയെ നോമിനേറ്റ് ചെയ്യുന്നു റോൺസൺ വന്നിട്ട് നിമിഷയും റോബിനെയും ശാലിനിയെയും നോമിനേറ്റ് ചെയ്യുന്നു അതായത് ശാലിനിയെ നോമിനേറ്റ് ചെയ്യാൻ കാരണം റോൺസൺ പറയുന്നു എൻ്റെ പൊന്നോ ആ മറ്റേ എന്താണ് ഒരു ഒരു മാലയിട്ട് ഓടുന്ന മാലയോഗം ടാസ്ക് ഉണ്ടല്ലോ അതിനകത്ത് ശാലിനി തോറ്റിട്ട് വന്നിട്ട് കൈയിട്ട് ഡെസ്കിൽ ഒറ്റയാടി ഓ എന്തൊരു ശക്തി എന്തൊരു പവർഫുൾ ആയിരുന്നു ആ ശാലിനിക്ക് ഞാൻ ഞെട്ടിപ്പോയി ആ ശാലിനിക്ക് എങ്ങനെയാണ് ഈ ഒരു ഇത്രയും കിലോ ചെറിയ 2-3 കിലോ തൂക്കാൻ പറ്റാത്തത് വളരെ കഷ്ടം അയ്യോ എനിക്ക് തൂക്കാൻ പറ്റില്ല നടുവൊക്കെ നിന്ന് അതിൻ്റെ തോളൊക്കെ ഒടിഞ്ഞിരിക്കണം റോൺസാ നീ എന്തായി പറയണത് എന്ന് ശാലിനി പറയുന്നുണ്ടായിരുന്നു അവിടെ നിമിഷം വന്നിട്ട് ഡെയ്സിനെയും ശാലിനിയെയും ശാലിനീനെ പറയുന്നത് നിമിഷം പറയുന്നത് ഈ ശാലിനിക്ക് തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റിയാക്ഷനാണ് ആവശ്യമുള്ള റിയാക്റ്റീവ് അടുത്ത എൻ്റെ നോമിനേഷൻ ജാസ്മിൻ ജാസ്മിൻ എന്താണോ ബിഗ് ബോസിൽ വന്നിട്ട് സ്വയമേ റൂൾസ് ഉണ്ടാക്കും പിന്നെ പുള്ളിക്കാർ തന്നെ റൂൾസ് എല്ലാം ഫുൾ പൊട്ടിക്കും അങ്ങനെ റൂൾസ് ഉണ്ടാക്കി അത് തന്നെ സ്വന്തമായിട്ട് പൊളിക്കുന്ന ജാസ്മിനെ ഞാൻ നോമിനേറ്റ് ചെയ്തു എന്ന് നിമിഷ പറയാണ് ജാസ്മിൻ വന്നിട്ട് ഡോക്ടറിനെയും സൂരജ് സൂരജ് ബ്രോ ബെഡ് നമുക്ക് ഷെയർ ചെയ്യാം സൂരജ് എൻ്റെ അമ്മ വേണ്ട ഞാൻ റോൺസനുമായിട്ട് ഷെയർ ചെയ്തോളാം പിന്നെ സുചിത്രയുടെ പേര് പറയുന്നു ജാസ്മിൻ കുറച്ച് സീരിയസ് അല്ല ഇങ്ങനെ കുറച്ച് ഇപ്പോൾ ആരുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ആകെ പ്രശ്നമുള്ളത് ഡോക്ടർ റോബിനുമായിട്ട് മാത്രമാണ് അപ്പം എല്ലാവരോടും കളിച്ച് ചിരിച്ച് നിൽക്കുകയാണ് സുചിത്ര വന്നിട്ട് ഡെയ്സി ജാസ്മിൻ
റോബിൻ്റെ പേര് പറയുന്നു, ധന്യ റോൺസന്റെ പേര് പറയുന്നു. എൻ്റെ ഓപ്പർച്യൂണിറ്റി കളഞ്ഞ ആളാണ് ജോ റോൺസൺ, അതുകൊണ്ട് റോൺസൻ്റെയും ഡെയ്സിയുടെയും ഡോക്ടറിൻ്റെയും പേര് പറയുന്നു. അഖിൽ വന്നിട്ട് ഡെയ്സിയുടെയും റോൺസൻ്റെയും റോബിൻ്റെയും പേര് പറയുന്നു. അങ്ങനെ നമ്മുടെ റോബിന് 8 വോട്ട്, ജാസ്മിൻ്റെ 10 വോട്ട്, ഡെയ്സിക്ക് 11 വോട്ട്. ഇനി അപ്പോൾ ജാസ്മിൻ ആലോചിക്കുന്ന എല്ലാവരെയും 3 പേരെ ഇനി തിരുത്തുന്നുണ്ടോ പുരസ്കാര സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അടുത്ത് ഇനിയാണ് ജാസ്മിൻ ആലോചിക്കുന്നത്, ഈശ്വര എനിക്ക് ജയിലിൽ പോകണ്ട, ജയിലിൽ പോകണ്ട. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, നീയും നിമിഷയും എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത് ജാസ്മിൻ, എങ്ങനെയാണ് കമ്പനി ആയത്? അപ്പം നിമിഷ, ഇവളെ എനിക്ക് വേണ്ടിയിട്ടല്ലേ ഫുൾ വാദിക്കാൻ വേണ്ടി വഴക്കിടാൻ വേണ്ടി പോകുന്നത്, അങ്ങനെയാണ് ആയത്, അത്രയേ ഉള്ളൂ. അപ്പം അശ്വിൻ അവിടെ കിടക്കുന്നുണ്ട്, ഇടി 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 മുത്തേ, നീ എൻ്റെ മുത്താണ്. അപ്പം ജാസ്മിൻ, നീ അല്ലടാ എന്നെ നോമിനേറ്റ് ചെയ്തത്, നീ എന്തിനു നോമിനേറ്റ് ചെയ്തത്? അപ്പം അശ്വിൻ, അത് നീ ഫുൾ ഉറക്കമല്ലേ, നീ ഉറക്കമായതുകൊണ്ടാണ് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്തത്, പിന്നെ നീ എനിക്ക് എന്തൊരു എനർജി തരുമായിരുന്നു എന്നറിയാമോ. ഹാറ്റ്സ് ഓഫ് ഗൈസ് എന്ന് നീ എന്നെ പറഞ്ഞു പറഞ്ഞാണ് എന്നെ പ്രചോദനം തന്ന് ഞാൻ അവിടെ ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങി ചകാറായിരുന്നതാണ്, നീയാണ് എൻ്റെ മുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ, ഹോ ഇനി ആ ജയിലിൽ പോകണം, അത് ഒടുക്കത്തെ കോമ്പോ, ഞാനും ഡെയ്സിയും ആ റോബിനും എങ്ങനെയായിരിക്കും, ഒരു താല്പര്യമില്ല, എങ്ങനെ മിക്കവാറും അടി ഉണ്ടാവും. നിമിഷ, ഏ അടി ഉണ്ടാക്കാതെ നിൽക്കരുത് കേട്ടോ, നീ അവൻ അതാ പ്രതീക്ഷിക്കുന്നത്, ഡോക്ടർ റോബിൻ, നീ അടി ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇനി അടുത്ത് ജയിൽ ടാസ്ക് വരെയാണ്, ഒന്നുമില്ല. ജയിൽ ടാസ്കിൻ്റെ പേര് വലിയ ലോഗോ ചെറിയ ലോഗോ, ചതുരക്കളർ നിറച്ച് മണ്ണ് ഇടിച്ച് താഴ്ത്ത് അതിനകത്ത് വെച്ചിരിക്കുകയാണ് കുറേ സാധനങ്ങൾ. അതിനകത്ത് വലിയ ബിഗ് ബോസിൻ്റെ കണ്ണുണ്ട്, ചെറിയ ബിഗ് ബോസിൻ്റെ കണ്ണുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണോ കൈക്കലാക്കാം. എന്നിട്ട് ഇതെടുത്തിട്ട് ഈ വലിയ ബിഗ് ബോസിൻ്റെ ലോഗോയ്ക്ക് 100 പോയിൻറ്റ്, ചെറിയ ബിഗ് ബോസിൻ്റെ ലോഗോയ്ക്ക് 10 പോയിൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് എങ്ങനെ വേണോ കൈക്കലാക്കാം, തട്ടിപ്പറിക്കാം, തടസ്സപ്പെടുത്താം എന്നൊക്കെ വായിക്കുമ്പോഴത്തേക്കും റോബിൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, കാണിച്ചു തരാം ജാസ്മിനെ. എന്നിട്ട് എന്ത് വേണോ ചെയ്യാം, എന്നിട്ട് ഇത് ഈ കൈക്കലാക്കി ഇത് നേരെ കൊണ്ടുപോയിട്ട് നമുക്കൊരു പെഡസ്റ്റലുണ്ട്, പെഡസ്റ്റലിൽ നമ്മുടെ മുഖമുണ്ട്, അവനവൻ്റെ മുഖമുള്ളടുത്ത് കൊണ്ടുവെക്കണം. വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പാടില്ല, അതുവരെ നമുക്ക് തട്ടിപ്പറിക്കാം, തടസ്സപ്പെടുത്താം, എന്ത് വേണോ ചെയ്യാം. നവീനാണ് റഫറി. അങ്ങനെ മാന്താൻ തുടങ്ങുന്നു മാന്തൽ മത്സരം. മണ്ണിനെ ബിഗ് ബോസിൻ്റെ ടീംസ് എന്തോ ബുൾഡോസർ കൊണ്ടിട്ട് അങ്ങനെ ഒട്ടിച്ചോട്ടി ഇടിച്ച് വെച്ചേക്കെയാണ്. ഭയങ്കര പ്രയാസം, മണ്ണും പുട്ടിൻ്റെ മാവ് പോലെയൊന്നുമല്ല, നല്ലതായിട്ട് ശക്തിയായിട്ട് ഇളക്കിയാലേ ഇളക്കാൻ പറ്റുള്ളൂ. പാപ്പ ഭയങ്കരമായി. അപ്പോൾ എല്ലാവരും ഉണ്ട്, ബിഗ് ബോസിൻ്റെ എല്ലാ കണ്ടസ്റ്റൻസ് അകത്തുണ്ട്, എല്ലാവരും വാവ് ഭയങ്കര പ്രചോദനം, ഫാസ്റ്റ് അരിച്ച് പറക്കുകയാണ്. ജാസ്മിനാണെങ്കിലും ഡോക്ടറും അതിൻ്റെ ഇടയിൽ കൂടെ, ഡോക്ടർ ഇപ്പോൾ ഒരു കളി കൊടുക്കാം, കണ്ടൻറ്റ് കൊടുക്കാം, ജാസ്മിൻ നേരെ ഇതിലേക്ക് എടുക്കാൻ പോകുന്നതും ജാസ്മിനെ തടയണം, അങ്ങനെ തന്നെ പോകാൻ സമ്മതിക്കില്ല, വലിച്ചെടുക്കുന്നു. അയ്യോ ഇതെന്തിനാണ് അനാവശ്യത്തിന് അടി ഇടി, എല്ലാവരും സമാധാനം പാലിക്കൂ എന്ന് കണ്ടസ്റ്റൻസ് പറയണം. ഇല്ല, ജാസ്മിൻ 2 ചവിട്ട്, അങ്ങനെ ഞാൻ വിടൂലടാ, ജാസ്മിൻ 2 ചവിട്ട്. ശാലിനി അപ്പോഴത്തേക്കും ജാസ്മിനെ വിടൂ, നീ സെൻറ്റിമെൻസ് വിട്ട്, ഇമോഷൻ വിട്. ഡെയ്സിയുടെ കാലിൻ്റെ അടുത്ത് കിടപ്പുണ്ട്, ഡെയ്സിയുടെ കാലിൻ്റെ അടുത്ത് കിടപ്പുണ്ട്. അത് നേരെ ജാസ്മിൻ എടുക്കുന്നു, ജാസ്മിൻ എടുത്തത് റോബിൻ എടുക്കുന്നു, റോബിൻ എടുത്തത് ജാസ്മിൻ എടുക്കുന്നു. എൻ്റെ അമ്മ ഒടുക്കത്തെ ഭയങ്കര, അതിൻ്റെ ഇടയിൽ കൂടെ ഡോക്ടർ റോബിൻ്റെ നഖത്തിൻ്റെ ഇടയിൽ ഫുൾ മണ്ണ്. ഡോക്ടർ മണ്ണ് ഇച്ചിരി വേദന മതി കേട്ടോ, സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്ലസ് ചെയ്യാൻ വെള്ളം എടുത്തു തരാം. ഇല്ല, എൻ്റെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് കാലുകൊണ്ട് മണ്ണ് ചിക്കി 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 നീക്കുന്നു. അവിടെയുള്ള എല്ലാ ക്യാമറയിലും കണ്ണാടിയിലും അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ കണ്ണിലും തലയിലും എല്ലാം മണ്ണ് പോയി വീഴുന്നുണ്ട്, എല്ലാവരും തെറിച്ചു പോകുന്നു. അപ്പോൾ തന്നെ നമ്മുടെ റോൺസനോ നവീനോ, അയ്യോ ഗംഭീര സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നു. ഇനി എടുത്തിട്ട് സുചിത്ര പറയുന്നുണ്ട്, നീ എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങോട്ട് മാറി നിന്ന് ചെയ്യ്. അയ്യോ ചേച്ചി എന്നെ ഒന്ന് പഠിപ്പിക്കരുത്, ഞാനൊന്ന് ചെയ്തോട്ട്. ഓ ഞാൻ ഇഷ്ടമുള്ളത് പറയും സുചിത്ര, ഞാൻ ഇഷ്ടമുള്ള പറയും, ഇഷ്ടമുള്ള നിനക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണമെങ്കിൽ കേൾക്കാതിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ റൗണ്ട്, എൻ്റെ അമ്മ ഭീകരമായ ആ റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. റോബിൻ 14 എണ്ണം, ഡെയ്സി 18, ജാസ്മിനും 18. അപ്പം റോബിൻ ഔട്ടായിരിക്കുന്നു, ഏറ്റവും സന്തോഷം റോബിനാണെന്ന് തോന്നുന്നു. റോബിൻ ഒരു മഹാഭാരത യുദ്ധം ജയിച്ചതുപോലെ ഇങ്ങനെ കാണിക്കുന്നു, യെസ് ഞാൻ അങ്ങനെ ഫൈനലി ജയിലിലേക്ക് പോകുന്നു, എൻ്റെ എല്ലാ കരുക്കളും നീക്കി ഞാൻ ജയിലിൽ പോയി നാളെ കണ്ടൻറ്റും കൊടുക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റോബിൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് അപ്പോൾ റോബിനെ തോപ്പിച്ച സന്തോഷമാണ് ജാസ്മിൻ. പാപം ജാസ്മിൻ അറിയുന്നത് റോബിൻ്റെ ഇന്നർ പ്ലാനാണെന്നൊന്നും അറിയുന്നില്ല. പുള്ളിക്കാരി യെസ് കാണടാ കാണ് ഞാൻ ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് റോബിൻ എന്തായാലും ജയിലിലേക്കുണ്ട്, ഡെയ്സിയും ജാസ്മിനും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ജാസ്മിൻ്റെ ഒരു കോയിൻ ഡെയ്സി എടുത്തിട്ടുണ്ടായിരുന്നു. നീ കൊടുത്ത്, നീ എടുത്തല്ലേടി ഡാഷേ എൻ്റെ ഒരു കോയിൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത് അവർ തമ്മിലുള്ള മത്സരം തുടങ്ങുന്നു. അങ്ങനെ ജാസ്മിന് ആ 100 പോയിൻറ്റിൻ്റെ വലിയ കണ്ണ് കിട്ടുന്നു ബിഗ് ബോസിൻ്റെ. യെസ് യെസ് കാണടാ കാണ് എന്നൊക്കെ പറഞ്ഞ് റോബിൻ്റെ മുന്നിൽ കൊണ്ടു ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. റോബിനുമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടലൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ. അങ്ങനെ ഡെയ്സിയും റോബിനുമാണ് പോകാനിരിക്കുന്നത്. ഇനിയാണ് അടുത്ത ടോക്ക്, സീൻ നമ്പർ 2. അതായത് ദിൽഷ നിൽക്കുകയാണ്. അതിന് മുന്നേ ലൈവിൽ കുറേ കാര്യങ്ങൾ നടന്നായിരുന്നു. അപ്പോൾ റോബിൻ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു, ഇമേജ് കളിക്കാൻ, ഇമേജ് നോക്കി കളിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ ടി വിയിൽ ഇരുന്ന് കണ്ടാൽ മതി, ഞാൻ നേരെ കളിക്കാൻ വന്നതാണെന്ന് റോബിൻ ദിൽഷയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ദിൽഷ ചോദിക്കുന്നത്, എന്തിനാണ് ആ ജാസ്മിനെ അടിക്കാൻ പോയത്? അത് ഞാൻ അടിച്ചു മാറ്റിയതൊന്നും അല്ലല്ലോ, ജാസ്മിൻ അവൻ ചവിട്ടിയതല്ലേ, അവൾ കാല് പൊക്കി, പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പം എന്നിട്ട് ബിഗ് ബോസിൻ്റെ കണ്ണാടി വരെ തല്ലി പൊട്ടിച്ചു, ദേ എൻ്റെ തലയിലും വന്ന് വീണു, പിന്നെ അവിടെയൊക്കെ മണ്ണൊക്കെ വാരി ഇട്ട, എന്തിനാണ്, എന്ത് കഷ്ടമായിരിക്കും ബിഗ് ബോസ് ടീമിന് അതൊക്കെ ഒന്ന് ഉള്ളിപ്പറക്കാൻ. ശേ അത്രയ്ക്ക് വേണ്ട എൻ്റെ
ദിൽഷെ അത്രയ്ക്ക് വേണോ? അപ്പോൾ എന്തൊരു പാപമാണ് ബിഗ് ബോസ് ടീം അവിടെയൊക്കെ മണ്ണാക്കി, ഇനി അതൊക്കെ ചവിട്ടി, ഇനി അതൊക്കെ കോരി എടുക്കണ്ടേ? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ? എപ്പോഴും എപ്പോഴും ഈ അന്യനെ പോലെ നിൽക്കുന്നത്, ഞാൻ അന്യൻ്റെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി വല്ലതും ആണോ? ഒരു സമയത്ത് പാപം, ഒരു സമയത്ത് ഇത്, അതാണ് ഞാൻ. അപ്പം നീ അവിടെ പോയിട്ടൊന്നും പറയാൻ നിൽക്കരുത്. ഞാൻ അവിടുത്തെ കാര്യം ഇവിടെ പറയില്ല, ഇവിടുത്തെ കാര്യം അവിടെ പറയാം. ഞാൻ വളരെ നീറ്റാണ്, ഡീസൻ്റാണ്, അറിയാമല്ലോ എന്ന് ദിൽഷ പറയുന്നുണ്ട്. അപ്പോൾ ആ എനിക്കറിയാം, എന്നാലും ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. അവർ ഹാപ്പിയാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിൽഷ പറയുന്നുണ്ട്, അവരെല്ലാവരും ഹാപ്പിയാണ്, ഡോക്ടർ പോയ ജയിലിലേക്ക് പോവേല്ലേ. അപ്പോൾ ഡോക്ടർ, ഞാൻ 100% ഹാപ്പിയാണ്, സന്തോഷിക്കട്ടെ, എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. 3 പേരെടുത്ത് ഞാൻ ഗെയിം ഇളക്കില്ല. അപർണ, ദിൽഷ, സൂരജ്. ഈ അയ്യോ, അങ്ങനെയൊന്നും പറയരുത്, ദിൽഷ പറയണം, അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗെയിം എടുക്കുമ്പോൾ എല്ലാവരും അടുത്തും എടുക്കണം. അത് കഴിഞ്ഞിട്ട് ദിൽഷ പറയുന്നുണ്ട്, അവരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഡോക്ടർ പറയണം, അവരുമായി ചുറ്റിപ്പറ്റിയല്ലേ നീ നിൽക്കുന്നത്, ഇപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. അതെ, അവർക്ക് മനസ്സിലാവുന്നില്ല എന്തൊരു വ്യക്തിത്വമാണ് നിങ്ങളുടെയെന്ന് മനസ്സിലാവുന്നേ ഇല്ല. ഇന്നലെ എനിക്കിട്ട് തരണം എന്ന് അവർ വിചാരിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ദൈവം എന്ന ഒരാളുണ്ട്. ചുമ്മാ അങ്ങ് എന്ന് വിചാരിച്ചാൽ, ദൈവം എന്ന് പറഞ്ഞ ആളുണ്ട്, അവസരം ഞാൻ തേടി എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നും ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ദിൽഷ, ദേ റെഡി ആയിട്ടിരുന്നോ, ഇനി അകത്ത് പോയിട്ട് അടിയൊന്നും ഉണ്ടാക്കരുത്. ജാസ്മിൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അടി നടക്കുമായിരുന്നു. അപ്പോൾ ബ്ലസ്ലി, ചായ വേണമായിരുന്നു. ഞാൻ ഇട്ട് തരാൻ ചായ എന്ന് പറഞ്ഞ് ദിൽഷ ബ്ലസ്ലിയുടെ കൂടെ പോയി. ഇനി ജയിലിലേക്ക് ഡോക്ടർ റോബിൻ കയറുകയാണ്, വെള്ളം കുടിക്കുന്നു. അപ്പോൾ മൂത്രമൊഴിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം, സാൻ ക്ലോക്ക് വെച്ചിട്ടുണ്ട്, സുഖമായിട്ട് സ്വന്തമായിട്ട് പോകാം, യെല്ലോ കാർഡുണ്ട്, ഇനി അതും നമുക്ക് നോക്കാം, അല്ലെ ജയിൽ ചാട്ടം വല്ല നടക്കുന്നുവെന്ന്. 2 ദിവസം വെളിയിൽ നിന്നിട്ടൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട്. ഇനിയിപ്പം ജാസ്മിനോട് പറയുന്നുണ്ട്, ഡോക്ടർ നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നിച്ച് കയറാം ജയിലിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ബി ന്യൂസ് അവതരിപ്പിക്കുന്നത് സുചിത്ര, റിപ്പോർട്ടർ റോൺസൺ. വാർത്തയിൽ ആദ്യത്തെ വാർത്ത ലക്ഷറി ബജറ്റ് തിരഞ്ഞെടുക്കുന്നതാണ്. 3 എന്താണ് മാട് പോലത്തെ ശരീരമുള്ള റോൺസനും നവീനും, അവർക്കൊക്കെ ദാ ചിക്കൻ വന്നിരിക്കുകയാണ്, ഇറച്ചി വന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. വാർത്ത 2 എന്ന് പറയുന്നത് ജയിൽ നോമിനേഷനായിരുന്നു. ജയിൽ നോമിനേഷൻ അതിപൈശാചികമായിട്ടും അതിമൃഗീയമായിട്ടും ഭയാനകമായിട്ടും കളിച്ചിറങ്ങിയ ഡോക്ടർ റോബിനെ കുറിച്ചായിരുന്നു സംസാരം. കാലുകൾ കൊണ്ട് മണ്ണ് തെറിപ്പിച്ച്, ക്യാമറകളൊക്കെ പൊട്ടിച്ചിതറി, അവിടെ ക്യാമറാമാൻമാർ വന്ന് ക്യാമറ നന്നായിക്കൊണ്ടിരിക്കുകയായിരിക്കുന്നൊക്കെ പറഞ്ഞ് അഖിൽ വന്നിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു, അത് അങ്ങനെ നമ്മുടെ എപ്പിസോഡ് കഴിയുകയാണ്. ഇനി BB+ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അയ്യോ, നവീൻ ഒടുക്കത്തെ തലവേദന, വേസ്റ്റ് മാനേജ്മെന്റ്. ഒരു നമ്മുടെ ഗാർബേജ് ബാഗില്ലേ ബ്ലാക്ക് കളർ, ആ ബാഗ് മേടിച്ചിട്ട് നമ്മുടെ ബാഗ് അവിടെ ഉണ്ട്, ആ ബാഗ് എടുത്തിട്ട് വേസ്റ്റ് ബിന്നിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ടോയ്ലറ്റിൻ്റെ ഉപയോഗിച്ച പേപ്പർ വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് എടുക്കാൻ ഒരു എളുപ്പമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവർ കൈയിട്ടെടുക്കാൻ തോന്നുന്നു, അതായത് ഗ്ലൗസ് ഇട്ടിട്ട്. അപ്പോൾ അത് കാരണം ഈ വേസ്റ്റ് മാനേജ്മെന്റ്, നവീൻ ക്യാപ്റ്റനാണ് ഈ വേസ്റ്റ് കൊണ്ട് കളയുന്നത്. അവിടെ വേസ്റ്റ് എടുക്കാൻ ആരുമില്ല, ശരിയാവുന്നില്ല എന്ന് റോൺസനോട് പറയുന്നു. റോൺസൺ ആണെങ്കിൽ ഫേഷ്യൽ ബ്ലീച്ച് ഒഴിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മൈം ചെയ്യാൻ പോകുന്ന ആളെ പോലെ. വേസ്റ്റ് ഞാൻ എടുക്കൂല, ആരും എടുക്കൂല, എല്ലാവർക്കും ഇടാൻ എളുപ്പം, ആരും എടുക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. 5 ഡ്യൂട്ടീസേ ഉള്ളൂ, ഒരു വേസ്റ്റ് മാനേജ്മെൻറ് ഡ്യൂട്ടി കൊടുത്താലോ, ഒരു കുടുംബം പോലെ കഴിയുന്നതല്ലേ. അപ്പോൾ റോൺസൺ, പിന്നെ കുടുംബം പോലെ കഴിയുന്നു, ഒരു 2 ആഴ്ച കഴിയിട്ട് കാണാം കുടുംബം. അത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ പുട്ടും അടിയുമാണ് കാണാൻ പോകുന്നത്. പുട്ടിനെ ചൊല്ലിയും വെള്ളത്തിനെ ചൊല്ലിയും വഴക്ക്. അശ്വിനും ശാലിനിയും തമ്മിൽ ഒന്നും പറയാനില്ല. അശ്വിൻ പറയാണ്, ഗൈസ് പ്ലീസ് ലെസൺ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആടെയാണ്, അശ്വിൻ ഇപ്പോൾ തൊട്ടടുത്ത് ആടുന്നത് ശാലിനിയും കൂടിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇന്നലെ സീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. എടാ, നീ പുട്ടിൻ്റെ കാര്യം പറയാൻ പോകണം, നീ പറയരുത് കേട്ടോ, നീ മനഃപൂർവ്വം എന്നെ നെഗറ്റീവ് അടിക്കാൻ നോക്കുകയാണ് കേട്ടോ. നീ കുറേ നേരമായിട്ട് തുടങ്ങിയിട്ടുണ്ട് പുട്ടിൻ്റെ കാര്യം, എനിക്കറിയാം നീ എന്നെ നെഗറ്റീവ്. അയ്യോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, വെയിറ്റ്, ഇല്ല നീ ഒന്നും പറയണ്ട, എനിക്ക് വയ്യ, എൻ്റെ കൃഷ്ണ, എൻ്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, പുട്ടിൻ്റെ കാര്യം എന്നെ നെഗറ്റീവ്, ഞാനൊരു അവതാരികയാണ്, നിങ്ങൾക്കറിയാമോ എത്ര നെഗറ്റീവായിട്ട് എന്നെ ബാധിക്കും എന്നുള്ളത്. ഞാനൊന്ന് പറയട്ടെ, വെയിറ്റ്, ഡോണ്ട് ടച്ച് മീ, ഡോണ്ട് ടച്ച് മൈ ബോഡി, ഓക്കെ, ഡോണ്ട് ടച്ച് മീ ശാലിനി, ഡോണ്ട് ടച്ച് മീ. അല്ല, അവനൊന്ന് പറഞ്ഞോട്ട്, ഇതുവരെ ചെയ്ത എല്ലാ നല്ല കാര്യവും പറഞ്ഞിട്ട് ഈ ഒരു കാര്യം എടുത്തിട്ട് ഞാൻ വെള്ളം കൊടുത്തിരുന്നു പറഞ്ഞ് നെഗറ്റീവ് അടിക്കാൻ നോക്കിയാണ്. എൻ്റെ ഭഗവാനേ, കാത്തോളണേ, എന്താ ഞാൻ ചെയ്യേട്ടാ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് വയ്യ, ഞാനാണെങ്കിൽ അന്ന് ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മോ ഈശ്വര, ആ വെള്ളം പോലും ഇത്ര സ്പീഡിൽ ഒഴുകൂല, അതിനെക്കാട്ടി സ്പീഡിലാണ് ശാലിനിയുടെ വായിന്ന്. ഞാൻ ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്ന സമയത്ത് അവനൊരു വെള്ളം വേണമെന്ന് ചോദിച്ചു, എനിക്ക് വയ്യ, എൻ്റെ പൊന്നു മോനെ, നീ വെള്ളമോ എന്തോ എടുത്ത് കുടിക്കുക, എനിക്ക് ഒട്ടും വയ്യ, അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഇവൻ വെള്ളത്തിൻ്റെ കഥയായിട്ട് വരുന്നത്. ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ പറയാൻ. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, നീ ഒന്ന് മിണ്ടായിരിക്കും, ഞാനൊന്ന് പറയട്ടെ അശ്വിൻ, വെള്ളം കൊടുക്കുന്നത് കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ, നിങ്ങൾ തന്നെ പറയൂ ഗൈസ്, വെള്ളം കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ. ഞാൻ മനഃപൂർവ്വമാണോ, ഞാൻ മനഃപൂർവ്വമാണോ പറഞ്ഞോ പറഞ്ഞോ, നീ എന്നെ എനിക്ക് അയ്യോ വീഴാൻ പോകുന്നു, ഈ വീഴാൻ പോകുന്നതൊക്കെ വെറുതെയാണ്, നാടകമാണ്, ഇത് വെറും നാടകമാണെന്ന് അശ്വിൻ പറയുന്നു. അപ്പോൾ ശാലിനി മൈക്ക് ഉരുന്നു, മൈക്ക് പിടിക്കുന്നു, എന്നിട്ട് ലക്ഷ്മി പ്രിയ നോക്കിയിട്ട്, മൈക്ക് ഞാൻ ഊരി പിടിച്ചേക്കാണ്, ബിഗ് ബോസ് കേൾക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. മൈക്ക് ഞാൻ അതായത് ലൈവിൽ ലക്ഷ്മി പ്രിയയും ഈ ജയിൽ നോമിനേഷൻ സമയത്ത് ലക്ഷ്മി പ്രിയ നോമിനേറ്റ് ചെയ്തു. ആദ്യം ശാലിനി ലക്ഷ്മി പ്രിയ നോമിനേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട്
ലക്ഷ്മി പ്രിയ തിരിച്ച് നോമിനേറ്റ് ചെയ്തു. അപ്പോൾ ലക്ഷ്മി പ്രിയ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഈ പുള്ളിക്കാരി ശാലിനി മൈക്ക് ഊരി പിടിച്ചിട്ട് ബിഗ് ബോസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഹലോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ, എന്നെ ഇവിടെ ഇട്ട് വിഷമിപ്പിക്കുകയാണ് ബിഗ് ബോസ്, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പ്രിയ നോമിനേറ്റ് ചെയ്ത് ജയിലിൽ. അപ്പോൾ ലക്ഷ്മി പ്രിയ ഇപ്പം കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഞാൻ മൈക്ക് ഊരി പിടിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്, എല്ലാം ബിഗ് ബോസ് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ. വെറുതെ എന്നെ ഇങ്ങനെ നെഗറ്റീവ് ആക്കരുത്, ഞാനൊരു അവതാരികയാണ്, നിങ്ങൾക്കറിയാമോ ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടാണ്, ഞാൻ പുറത്ത് എനിക്കൊരു ഇമേജ് ഉണ്ട്, വെള്ളം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണാലിറ്റിനെ എൻ്റെ ഐഡൻറ്റിറ്റിയെ അത് ബാധിക്കില്ലേ. അപ്പോൾ അഖിൽ മതി നിർത്ത്, അശ്വിനെ നിർത്ത് നീ, ഇത് നമ്മുടെ വീടല്ല, വേണമെങ്കിൽ അവൾക്ക് വെള്ളം തരാം, അവൾക്ക് തരാതിരിക്കാം, അവൾ തന്നാൽ അത് വലിയ നന്മയോ, അവൾ തന്നില്ലെങ്കിൽ അത് വലിയ കുറ്റമോ അല്ല. ഓക്കെ കഴിഞ്ഞല്ല, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കോൾഡ് വാറാണ്. അയ്യോ കോൾഡ് വാറോ, ഈശ്വരാ ഭഗവാനേ, ഞാനൊന്നും കോൾഡ് വാറൊന്നും നടത്തിയിട്ടില്ല, എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പോൾ അശ്വിൻ, ആ ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നോട് കോൾഡ് വാർ ചെയ്യലുണ്ട്. ഈശ്വരാ ഞാൻ അങ്ങനെയൊന്നും, മതി നിർത്ത്, മതിയായി, അയ്യോ ഞാൻ തൊഴുതെന്ന് പറഞ്ഞ് അശ്വിൻ പോകുന്നു. ഇനി എല്ലാവരുടെയും പ്രണയ കഥകളാണ് പറയുന്നത്. ദിൽഷ പറയാണ്, എനിക്ക് ധൈര്യമേ ഇല്ല പ്രണയിക്കാൻ, എനിക്ക് അങ്ങനെ ഒരു പ്രണയിക്കാൻ എന്നോട് ഒരുപാട് പേർക്ക് തോന്നും, പക്ഷേ എനിക്ക് അങ്ങോട്ട് തിരിച്ച് തോന്നിക്കുന്നില്ല പ്രണയ, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് തോന്നിക്കുന്നില്ല എന്ന് നമ്മുടെ. അപ്പോൾ റോൺസൺ അവിടെ ഇപ്പോൾ ദിൽഷേനെ ഒരാൾ പ്രണയിച്ച കാര്യം പറയുമ്പോൾ റോൺസൺ ശൃംഗാര രസമൊക്കെ ഇട്ടിട്ട് റോൺസൺ അവിടെ ഇരിപ്പുണ്ട്. സൂരജ് ആണെങ്കിൽ സൂരജിൻ്റെ ക്ലാസ്സിലെ പ്രണയം പറയുന്നുണ്ട്, പ്രപ്പോസ് ചെയ്യാൻ പോയത്, കൈ പിടിച്ച് പിടിച്ച് ആ കുട്ടി നാണം കൊണ്ട് നാണിക്ക് പോയി പ്രപ്പോസ് ചെയ്യുക, കൈ പിടിച്ച് പിടിച്ച് പ്രപ്പോസ് ചെയ്ത കാര്യം പറയുന്നുണ്ട്, അത് ഫ്ലോപ്പായ കാര്യം പറയുന്നത്, ഞാനിപ്പോൾ ഫ്രീ ആണ്, റെഡി ടു മിംഗിൾ, സിംഗിൾ ആണ് എന്നൊക്കെ സൂരജ് പറയുന്നു. ലക്ഷ്മി അയ്യോ അമ്പലത്തിലെ പ്രണയത്തെക്കുറിച്ച് പറയുന്നു, എട്ടാം ക്ലാസ്സിലെ പ്രണയം, പിന്നെ നമ്മുടെ ഡെയ്സി ടോം ബോയ് പ്രണയത്തെക്കുറിച്ച് പറയുന്നു. അശ്വിനാണെങ്കിൽ സ്വന്തം, അതായത് നമ്മുടെ ആരോടത്തും, നമ്മുടെ ജാസ്മിൻ്റെ അടുത്തും അപർണയുടെ അടുത്തും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ നമ്മളെടുത്ത്, നമ്മൾ ലോകം മൊത്തം അറിഞ്ഞു. അപ്പോൾ അശ്വിൻ്റെ കാര്യം, അശ്വിൻ ഗേ ആണെന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെ തന്നെ അശ്വിൻ ഇന്ന് അശ്വിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്, ഞാൻ ഗേ ആണ്, എനിക്കിങ്ങനൊരു പ്രണയമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഞെട്ടുന്നു. ബ്ലെസ്ലിയൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. നാളെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കാൻ പോവുകയാണ്, ഊരാ കുരുക്ക് ക്യാപ്റ്റൻസി ടാസ്ക്കാണ്, നല്ല ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. അപർണ നിമിഷ, നമ്മുടെ ദിൽഷ, ഇത്രയും പേരും കൂടെയാണ്. നോക്കാം ആരാണ് ക്യാപ്റ്റൻ ആവാൻ പോകുന്ന, ഒരു പെൺ ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കും നോക്കാം, നമുക്ക് നോക്കാം. അപ്പം പുതിയ വീഡിയോയും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരേക്കും ബൈ.